ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും എയിംസിന്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 2019 ആഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫെയർ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2019 ആഗസ്റ്റ് മാസത്തിലാണ് കേരളത്തിന്റെ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേൽക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ പുതിയ ഗവർണർ എന്ന് പറയുന്നത്, അതായത് നിലവിലെ ഗവർണർ എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഓർക്കുക, കേരളത്തിന്റെ നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. 2019 ആഗസ്റ്റ് മാസത്തിലാണ് ഇദ്ദേഹം കേരള ഗവർണറായി ചുമതലയേൽക്കുന്നത്. അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എസ് മണികുമാർ. 2019 ആഗസ്റ്റിൽ തന്നെയാണ് ഇദ്ദേഹവും ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത്. ഓർക്കുക, നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് എസ് മണികുമാർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എസ് മണികുമാറാണ്. അതുപോലെ തന്നെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയി നിയമിതനായിട്ടുള്ള വ്യക്തി ഗിരിരാജ് പ്രസാദ് ഗുപ്തയാണ്. ഓർക്കുക, ഗിരിരാജ് പ്രസാദ് ഗുപ്ത. അപ്പോൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എസ് മണികുമാറാണ്. അതുപോലെ തന്നെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ഗിരിരാജ് പ്രസാദ് ഗുപ്തയാണ്. മറന്നു പോകരുത്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അതുപോലെ തന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എസ് മണികുമാറാണ്. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയി നിയമിതനായിട്ടുള്ള വ്യക്തി ഗിരിരാജ് പ്രസാദ് ഗുപ്തയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ശ്രദ്ധിക്കുക, നിലവിലെ ഫിനാൻസ് സെക്രട്ടറി, ഇന്ത്യയുടെ നിലവിലെ ഫിനാൻസ് സെക്രട്ടറി രാജീവ് കുമാറാണ്. 2019 ആഗസ്റ്റ് മാസത്തിലാണ് ഇദ്ദേഹം നിയമിതനാകുന്നത്. ഇന്ത്യയുടെ നിലവിലെ ഫിനാൻസ് സെക്രട്ടറിയാണ് രാജീവ് കുമാർ. അതുപോലെ തന്നെ ഡിഫൻസ് സെക്രട്ടറി, ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറിയും 2019 ആഗസ്റ്റിൽ തന്നെയാണ് നിയമിതനാകുന്നത്, അത് അജയ് കുമാറാണ്. ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ രാജീവ് കുമാറാണ്. അതുപോലെ തന്നെ ഡിഫൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ അജയ് കുമാറാണ്. മറന്നു പോകരുത്, ഫിനാൻസ് സെക്രട്ടറി രാജീവ് കുമാർ, ഡിഫൻസ് സെക്രട്ടറി അജയ് കുമാറാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റിംഗ് ആണ് ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് രാജീവ് ഗൗബ. ഓർക്കുക, രാജീവ് ഗൗബ, രാജീവ് കുമാർ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ അജയ് കുമാർ ഡിഫൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബയാണ്. ഈ മൂന്ന് പോസ്റ്റിംഗും 2019 ആഗസ്റ്റിൽ തന്നെയാണ് നടന്നത്. ഫിനാൻസ് സെക്രട്ടറി രാജീവ് കുമാറാണ്, ഡിഫൻസ് സെക്രട്ടറി അജയ് കുമാറാണ്, ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബയാണ്. മറന്നു പോകരുത്, രാജീവ് ഗൗബയാണ്. രാജീവ് കുമാർ ആണെങ്കിൽ ഫിനാൻസ് സെക്രട്ടറിയാണ്, രാജീവ് ഗൗബയാണെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്, അജയ് കുമാർ ഡിഫൻസ് സെക്രട്ടറിയാണ്. മാറിപ്പോകരുത്. നിലവിലെ ഇന്ത്യയുടെ ലോക്പാൽ സെക്രട്ടറിയാണ് ബ്രിജുകുമാർ. 2019 ആഗസ്റ്റിലാണ് ഇദ്ദേഹം സെക്രട്ടറിയായി നിയമിതനാകുന്നത്. ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ സെക്രട്ടറിയാണ് ബ്രിജുകുമാർ. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാനായി 2019 ആഗസ്റ്റിൽ നിയമിതനായ വ്യക്തിയാണ് പ്രമോദ് അഗർവാൾ. ശ്രദ്ധിക്കുക, കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ നിലവിലെ ചെയർമാനാണ് പ്രമോദ് അഗർവാൾ. 2019 ആഗസ്റ്റ് മാസമാണ് ഇദ്ദേഹം കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാനായി നിയമിതനാകുന്നത്. മറന്നു പോകരുത്, പ്രമോദ് അഗർവാൾ ആണ് നിലവിലെ കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാൻ. ബ്രിജുകുമാർ, ലോക്പാൽ സെക്രട്ടറിയാണ് പ്രമോദ് അഗർവാൾ, കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ നിലവിലെ ചെയർമാനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ശ്രദ്ധിക്കുക, ഗ്വാട്ടിമാല എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് അലജാൻഡ്രോ ജിയോമാറ്റി. ശ്രദ്ധിക്കുക, അലജാൻഡ്രോ ജിയോമാറ്റിയാണ് ഗ്വാട്ടിമാല രാജ്യത്തിന്റെ പ്രസിഡന്റായി 2019 ആഗസ്റ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. മാറിപ്പോയത്, ബ്രിജുകുമാർ ലോക്പാൽ സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ പ്രമോദ് അഗർവാൾ കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാനാണ്, അലജാൻഡ്രോ ജിയോമാറ്റി എന്നത് ഗ്വാട്ടിമാലയുടെ പുതിയ പ്രസിഡന്റാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ഗ്വാട്ടിമാലയുടെ പ്രസിഡന്റാണ് അലജാൻഡ്രോ ജിയോമാറ്റി. അങ്ങനെയാണെങ്കിൽ സുഡാന്റെ പ്രൈം മിനിസ്റ്റർ, സുഡാന്റെ പ്രധാനമന്ത്രിയായി 2019 ആഗസ്റ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അബ്ദുള്ള ഹംദോക്ക് ആണ് സുഡാന്റെ പുതിയ പ്രധാനമന്ത്രി. അതുപോലെ തന്നെ നൗറു എന്ന രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റാണ് ലയണൽ ഐജീമിയ.
ലയണൽ ഐജീമിയാണ് നൗറു എന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി 2019 ആഗസ്റ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. സുഡാൻ്റെ പ്രധാനമന്ത്രിയാണ് അബ്ദുള്ള ഹംദോക്ക് സുഡാൻ്റെ പ്രധാനമന്ത്രിയാണ്. ലയണൽ ഐജീമിയ എന്നത് നൗറുവിൻ്റെ പുതിയ പ്രസിഡൻ്റാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ഗ്വാറ്റിമാലയുടെ പ്രസിഡന്റായിരുന്നു അലജാൻഡ്രോ ജിയാമാറ്റി. സുഡാൻ്റെ പ്രധാനമന്ത്രി അബ്ദുള്ള ഹംദോക്കാണ്. ലയണൽ ഐജീമിയ നൗറുവിൻ്റെ പുതിയ പ്രസിഡന്റാണ്, മാറിപ്പോരുത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യത്തെ വനിതയാണ് ചന്ദ്രിമ സാഹ. ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യത്തെ വനിതയാണ് ചന്ദ്രിമ സാഹ. 2019 ആഗസ്റ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി നിയമിതനായ വ്യക്തിയാണ് രവിശാസ്ത്രി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി നിയമിതനായ വ്യക്തിയാണ് രവിശാസ്ത്രി. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില വേദികൾ പരിചയപ്പെടാം. 22nd നാഷണൽ കോൺഫറൻസ് ഓഫ് ഇ ഗവേണൻസ്, ഇതിന് വേദിയായത് ഷില്ലോങ് ആണ്. ശ്രദ്ധിക്കുക, ഇ ഗവേണൻസിന്റെ 22nd നാഷണൽ കോൺഫറൻസിന് വേദിയായത് ഷില്ലോങ് ആണ്. അതുപോലെ തന്നെ ഏഷ്യൻ മെൻസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം മ്യാൻമാർ ആണ്. ശ്രദ്ധിക്കുക, ഏഷ്യൻ മെൻസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം മ്യാൻമാർ ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി 2019 ആഗസ്റ്റിൽ നിയമിതനായ വ്യക്തിയാണ് രവിശാസ്ത്രി. അതുപോലെ തന്നെ ഇ ഗവേൺസിന്റെ 22nd നാഷണൽ കോൺഫറൻസ് നടന്നത് ഷില്ലോങ്ങിൽ വെച്ചാണ്. ഏഷ്യൻ മെൻസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് മ്യാൻമറിൽ വെച്ചാണ്. ശ്രദ്ധിക്കുക, ഏഷ്യൻ മെൻസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം മ്യാൻമാർ ആണ്. 2019 വേൾഡ് യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് മുംബൈയാണ്. ശ്രദ്ധിക്കുക, 2019 വേൾഡ് യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് മുംബൈയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, 2019 വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദി. 2019 വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയായ സ്ഥലം സ്വിറ്റ്സർലൻഡിലെ ബെയ്സലാണ്. ശ്രദ്ധിക്കുക, 2019 വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് സ്വിറ്റ്സർലൻഡിലെ ബെയ്സലാണ്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചാമ്പ്യൻഷിപ്പിൽ വിജയിയായത് ഇന്ത്യയുടെ PV സിന്ധു ആയിരുന്നു. ആ പോയിന്റ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, ഒന്ന് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2019 വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് സ്വിറ്റ്സർലൻഡിലെ ബെയ്സലാണ്. അതിലെ വിജയ് ഇന്ത്യക്കാരിയായ PV സിന്ധു ആയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ശ്രദ്ധിക്കുക, വളരെ റയർ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ആദ്യത്തെ വേൾഡ് യൂത്ത് കോൺഫറൻസ് ഓൺ കൈൻഡ്നെസ്, ഇതിന് വേദിയായത് ന്യൂഡൽഹിയാണ്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് വേൾഡ് യൂത്ത് കോൺഫറൻസ് ഓൺ കൈൻഡ്നെസ്, ഇതിന് വേദിയായത് ന്യൂഡൽഹിയാണ്. വേൾഡ് യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് 2019 ആണെങ്കിൽ അത് മുംബൈയാണ്. വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ അത് സ്വിറ്റ്സർലൻഡിലെ ബെയ്സലാണ്. ഇതിലെ വിജയ് PV സിന്ധു ആയിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ വേൾഡ് യൂത്ത് കോൺഫറൻസ് ഓൺ കൈൻഡ്നെസ്, ഇതിന് വേദിയായത് ന്യൂഡൽഹിയാണ്. 2019 വേൾഡ് ആർച്ചറി യൂത്ത് ചാമ്പ്യൻഷിപ്പ്, ശ്രദ്ധിക്കുക, 2019 വേൾഡ് ആർച്ചറി യൂത്ത് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് സ്പെയിനിലെ മാഡ്രിഡ് ആണ്. ശ്രദ്ധിക്കുക, 2019 വേൾഡ് ആർച്ചറി യൂത്ത് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് സ്പെയിനിലെ മാഡ്രിഡ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കുക, 7th കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലാണ്. 2019 ആഗസ്റ്റിലാണ് ഇത് നടന്നത്. 7th കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലാണ്. വേൾഡ് ആർച്ചറി യൂത്ത് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് സ്പെയിനിലെ മാഡ്രിഡ് ആണ്. 7th കമ്മ്യൂണിറ്റി വേൾഡ് റേഡിയോ സമ്മേളനത്തിന് വേദിയായത് ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ 2019 ആഗസ്റ്റിൽ G7 സമ്മിറ്റ്, 45th G7 സമ്മിറ്റിന് വേദിയായത് ഫ്രാൻസിലെ ബിയാറിറ്റ്സിലാണ്. അപ്പോൾ ഇന്ത്യ ഈ G7 അംഗം അല്ലെങ്കിലും നമ്മളുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ക്ഷണമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, G7 സമ്മിറ്റ് നടന്നത് ഫ്രാൻസിലെ ബിയാറിറ്റ്സിലാണ്. 45th G7 സമ്മേളനമാണ് 2019 ആഗസ്റ്റിൽ നടന്നത്. 2019 ആഗസ്റ്റ് മാസം നാഷണൽ ഇൻ്റർസ്റ്റേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ലക്നൗ ആണ്. 59th ഇൻ്റർസ്റ്റേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പാണ് ലക്നൗവിൽ വെച്ച് നടന്നത്. ശ്രദ്ധിക്കുക,
ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ലക്നൗ ആണ്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കുക, ഇന്തോ പസഫിക് ഡിഫൻസ് കോൺഫറൻസ്, ഇന്തോ പസഫിക് ഡിഫൻസ് കോൺഫറൻസിന് വേദിയായത് ബാങ്കോക്ക് ആണ്. നാഷണൽ ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ലക്നൗ ആണ്. 59th അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആണ് ലക്നൌയിൽ വെച്ച് നടന്നത്. അതുപോലെ തന്നെ ഇന്തോ പസഫിക് ഡിഫൻസ് കോൺഫറൻസ് നടന്നത് ബാങ്കോക്കിലാണ്. ഇന്തോ പസഫിക് ഡിഫൻസ് കോൺഫറൻസ് നടന്നത് ബാങ്കോക്കിലാണ്. മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കുക, 12th ഇന്ത്യ സെക്യൂരിറ്റി സമ്മിറ്റിന് വേദിയായത് ന്യൂഡൽഹിയാണ്. 12th ഇന്ത്യ സെക്യൂരിറ്റി സമ്മിറ്റിന് വേദിയായത് ന്യൂഡൽഹിയാണ്. നാഷണൽ ഇന്റർസ്റ്റേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ അത് ലക്നൗ ആണ്. ഇന്തോ പസഫിക് ഡിഫൻസ് കോൺഫറൻസ് ആണെങ്കിൽ അത് ബാങ്കോക്ക് ആണ്. അതുപോലെ തന്നെ 12th ഇന്ത്യ സെക്യൂരിറ്റി സമ്മിറ്റ് ആണെങ്കിൽ അത് ന്യൂഡൽഹിയാണ്. 4th IoT ഇന്ത്യ കോൺഗ്രസിന് വേദിയായത് ബംഗളൂരു ആണ്. IoT ഇന്ത്യ കോൺഗ്രസിന് വേദിയായത് ബംഗളൂരു ആണ്. അപ്പോൾ എന്താണ് ഈ IoT എന്നുള്ള ചോദ്യം വരും. IoT എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. 4th ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്ത്യ കോൺഗ്രസിന് വേദിയായത് ബംഗളൂരു ആണ്. ശ്രദ്ധിക്കുക, 4th ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്ത്യ കോൺഗ്രസിന് വേദിയായ നഗരം ബംഗളൂരു ആണ്. ഇനി നമുക്ക് ഏതാനും ചില അവാർഡുകൾ കൂടി നോക്കാം. അപ്പോൾ ഉത്തരം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ചോദ്യം ഓർമ്മ വന്നിട്ടുണ്ടാവും. 2019 വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്കറിയാണ്. പോൾ സക്കറിയാണ് 2019 വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. ശ്രദ്ധിക്കുക, 4th IoT ഇന്ത്യ കോൺഗ്രസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്ത്യ കോൺഗ്രസിന് വേദിയായത് ബംഗളൂരു ആണ്. അതുപോലെ തന്നെ വള്ളത്തോൾ പുരസ്കാരം 2019 വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി പോൾ സക്കറിയാണ്. ഈ 3rd പോയിന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കുന്നത്. രമൺ മക്സസ് പുരസ്കാരം 2019 അർഹനായ വ്യക്തി രാവീഷ് കുമാറാണ്. നിങ്ങൾ മറന്നുപോകരുത്. വള്ളത്തോൾ പുരസ്കാരമാണെങ്കിൽ അത് പോൾ സക്കറിയാണ്. രമൺ മക്സസ് പുരസ്കാരം, ഏഷ്യയുടെ നോബൽ എന്നൊക്കെ അറിയപ്പെടുന്ന രമൺ മക്സസ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി രാവീഷ് കുമാറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ശ്രദ്ധിക്കുക, 2019 മിസ് ഇംഗ്ലണ്ട്, 2019 മിസ് ഇംഗ്ലണ്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഭാഷ മുഖർജിയാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു ഇന്ത്യൻ ഒറിജിനാണ്. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. 2019 മിസ് ഇംഗ്ലണ്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഭാഷ മുഖർജിയാണ്. ഭാഷ മുഖർജിയാണ് 2019 മിസ് ഇംഗ്ലണ്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട 3 പോയിന്റാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2019 വീർ ചക്ര പുരസ്കാരം ലഭിച്ചത് അഭിനന്ദൻ വർദ്ധമാനാണ്. വീർ ചക്ര പുരസ്കാരം അഭിനന്ദൻ വർദ്ധമാനാണ്. അതുപോലെ തന്നെ കീർത്തിചക്ര എന്ന പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്ന് സപ്പർ പ്രകാശ് ജാദവ്, മറ്റൊന്ന് ഹർഷ്പാൽ സിംഗ്. ശ്രദ്ധിക്കുക, സപ്പർ പ്രകാശ് ജാദവ് ആർമിയിൽ നിന്നാണ്, അതുപോലെ തന്നെ ഹർഷ്പാൽ സിംഗ് CRPF ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, സപ്പർ പ്രകാശ് ജാദവ് ആർമി ഉദ്യോഗസ്ഥനാണ്, അതുപോലെ തന്നെ ഹർഷ്പാൽ സിംഗ് CRPF ഉദ്യോഗസ്ഥനാണ്. വീർ ചക്ര അഭിനന്ദൻ വർദ്ധമാനാണ്. സപ്പർ പ്രകാശിനും അതുപോലെ തന്നെ ഹർഷ്പാൽ സിംഗിനും കീർത്തി ചക്ര പുരസ്കാരമാണ് ലഭിച്ചത്. 2019 മിസ് ഇംഗ്ലണ്ട് ഭാഷ മുഖർജി ആയിരുന്നു. അതുപോലെ തന്നെ വീർ ചക്ര പുരസ്കാരത്തിന് അർഹനായ വ്യക്തി അഭിനന്ദൻ വർദ്ധമാനാണ്. മറന്നു പോകരുത്, വീർ ചക്ര അഭിനന്ദൻ വർദ്ധമാനാണ്, നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ കീർത്തി ചക്ര പുരസ്കാരം 2 പേർക്കാണ്, ആർമിയിൽ നിന്ന് സപ്പർ പ്രകാശ് ജാദവ്, അതുപോലെ തന്നെ CRPFൽ നിന്ന് ഹർഷ്പാൽ സിംഗ്. മറന്നു പോകരുത്, അഭിനന്ദൻ വർദ്ധമാൻ, സപ്പർ പ്രകാശ് ജാദവ്, ഹർഷ്പാൽ സിംഗ്, ഈ 3 പേരുകൾ നിങ്ങൾ ഓർമ്മിച്ചു വയ്ക്കുക. അഭിനന്ദൻ വർദ്ധമാനാണെങ്കിൽ വീർ ചക്രയാണ്, സപ്പർ പ്രകാശ് ജാദവ് ആർമി ഉദ്യോഗസ്ഥനാണ്, കീർത്തി ചക്ര പുരസ്കാരമാണ് ലഭിച്ചത്. അതുപോലെ തന്നെ CRPF ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹർഷ്പാൽ സിംഗിന് കീർത്തി ചക്ര പുരസ്കാരമാണ് ലഭിച്ചത്. 2019 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, APJ അബ്ദുൽ കലാം അവാർഡ്, ഈ അവാർഡിന് അർഹനായ വ്യക്തിയാണ് KE ശിവൻ. ശ്രദ്ധിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. APJ അബ്ദുൽ കലാം പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് KE ശിവൻ. APJ അബ്ദുൽ കലാം പുരസ്കാരത്തിന് അവാർഡിന് അർഹനായ വ്യക്തിയാണ് KE ശിവൻ. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമി അവാർഡ്, 2019 ചട്ടമ്പി സ്വാമി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. സിനിമ സംവിധായകനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണനാണ് ചട്ടമ്പി സ്വാമി പുരസ്കാരം ലഭിച്ചത്. APJ അബ്ദുൽ കലാം അവാർഡിന് അർഹനായത് KE ശിവനാണ്. ചട്ടമ്പി സ്വാമി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി അടൂർ ഗോപാലകൃഷ്ണനാണ്. അടുത്ത ഉത്തരവും ഒരു അവാർഡ് തന്നെയാണ്.
കിങ് ഹമദ് ഓർഡർ ഓഫ് ദി റിനൈസൻസ് എന്ന പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിക്ക് ധാരാളം പുരസ്കാരങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് പല രാജ്യങ്ങളിൽ നിന്നും ഇതുപോലെ തന്നെ പുരസ്കാരങ്ങളും രാജ്യത്തിൻ്റെ ഔദ്യോഗിക ബഹുമതികളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റുകളൊക്കെ നിങ്ങൾ കണ്ടെത്തി ഒന്ന് നോട്ട് ചെയ്യുക. 2019 ആഗസ്റ്റ് മാസത്തിൽ ഇദ്ദേഹത്തിന് ബഹ്റൈനിൽ നിന്നും ലഭിച്ച അവാർഡാണ് കിങ് ഹമദ് ഓർഡർ ഓഫ് ദി റിനൈസൻസ് പുരസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്, നിങ്ങൾ ഓർമ്മിച്ചു വയ്ക്കുക. കിങ് ഹമദ് ഓർഡർ ഓഫ് ദി റിനൈസൻസ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. ബഹ്റൈനിൽ നിന്നാണ് ഈ അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. നമുക്കൊന്നുകൂടി നോക്കാം. APJ അബ്ദുൽ കലാം പുരസ്കാരത്തിന് അർഹനായത് K.ശിവനാണ്. ചട്ടമ്പിസ്വാമി പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അതുപോലെ തന്നെ കിങ് ഹമദ് ഓർഡർ ഓഫ് ദി റിനൈസൻസ് എന്ന ബഹ്റൈനിൽ നിന്നുള്ള പുരസ്കാരത്തിന് അർഹനായ വ്യക്തി നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ശ്രദ്ധിക്കുക, വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് PV സിന്ധു. ശ്രദ്ധിക്കുക, ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വിജയിയാകുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് PV സിന്ധു. ഞാൻ നേരത്തെ ഈ പോയിന്റ് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ശ്രദ്ധിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വിജയിയാകുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് PV സിന്ധു. അപ്പോൾ ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് PV സിന്ധു. അടുത്ത പോയിന്റും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ്, അതായത് വേൾഡ് പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് നേടുന്ന ഇന്ത്യക്കാരിയാണ് മാനസി ജോഷി. 2019 ആഗസ്റ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. വേൾഡ് പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വിജയിയായ വ്യക്തിയാണ് മാനസി ജോഷി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന അല്ലെങ്കിൽ വിജയിയാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് PV സിന്ധു. അതുപോലെ തന്നെ വേൾഡ് പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വിജയിയായ വ്യക്തിയാണ് മാനസി ജോഷി. അടുത്ത പോയിന്റും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ്, അതായത് 2019 ആഗസ്റ്റിൽ പോളണ്ടിൽ വെച്ച് നടന്ന വനിതകളുടെ 53 കിലോഗ്രാം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ അല്ലെങ്കിൽ റെസ്ലിംഗ് ടൂർണമെന്റിൽ വിജയിയായ വ്യക്തിയാണ് വിനേഷ് ഫൊഗാട്ട്. ശ്രദ്ധിക്കുക, പോളണ്ടിൽ വെച്ച് നടന്ന 53 കിലോഗ്രാം റെസ്ലിംഗ് ടൂർണമെന്റ്, വനിതകളുടെ റെസ്ലിംഗ് ടൂർണമെന്റിൽ ഗോൾഡ് നേടിയ വ്യക്തിയാണ് വിനേഷ് ഫൊഗാട്ട്. അപ്പോൾ 2019 ആഗസ്റ്റ് മാസത്തിൽ അല്ലെങ്കിൽ 2019 പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഈ മൂന്ന് വനിതകളുടെ പേര് നിങ്ങൾ മറന്നുപോകരുത്. PV സിന്ധു ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വിജയിയാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ്. അതുപോലെ തന്നെ മാനസി ജോഷി വേൾഡ് പാരാ ബാഡ്മിന്റണിൽ വിജയിയായ വ്യക്തിയാണ്. അതുപോലെ തന്നെ റെസ്ലിംഗ് ടൂർണമെന്റിൽ സ്വർണം നേടിയ വ്യക്തിയാണ് വിനേഷ് ഫൊഗാട്ട്. മറന്നുപോകരുത്, PV സിന്ധു, മാനസി ജോഷി, അതുപോലെ തന്നെ വിനേഷ് ഫൊഗാട്ട്. PV സിന്ധു ബാഡ്മിന്റൺ ആണ്, മാനസി ജോഷി പാരാ ബാഡ്മിന്റൺ ആണ്, അതുപോലെ തന്നെ വിനേഷ് ഫൊഗാട്ട് റെസ്ലിംഗ് ആണ്. മറന്നുപോകരുത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ശ്രദ്ധിക്കുക, ഏഷ്യൻ മെൻസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ്, 23 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാരുടെ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വിജയിയായ രാജ്യം ചൈനീസ് തായ്പേയാണ്. അപ്പോൾ ഇതിൽ റണ്ണേഴ്സപ്പ് ആയത് ഇന്ത്യയുടെ ടീമായിരുന്നു, ഇന്ത്യൻ ടീമാണ് ഇതിൽ റണ്ണേഴ്സപ്പ് ആയത്. ഏഷ്യൻ മെൻസ് U23 വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വിജയികൾ ചൈനീസ് തായ്പേയാണ്, റണ്ണേഴ്സപ്പ് ആയത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ 12 വയസ്സിൽ താഴെയുള്ള ഏഷ്യൻ ടെന്നീസ് ടീം ചാമ്പ്യൻഷിപ്പിന് വിജയിയായ രാജ്യം ഇന്ത്യയാണ്. ഈ മത്സരത്തിൽ റണ്ണേഴ്സപ്പ് ആയത് ചൈനീസ് തായ്പേയാണ്. ശ്രദ്ധിക്കുക, വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ചൈനീസ് തായ്പേയാണ്, ആ മത്സരത്തിൽ റണ്ണേഴ്സപ്പ് ഇന്ത്യയായിരുന്നു. അതുപോലെ തന്നെ U12 ഏഷ്യൻ ടെന്നീസ് ടീം ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ഇന്ത്യയാണ്, എന്നാൽ ആ മത്സരത്തിൽ റണ്ണേഴ്സപ്പ് ആയത് ചൈനീസ് തായ്പേയാണ്. 2019 ആഗസ്റ്റ് മാസത്തിൽ ഹൈദരാബാദ് വെച്ച് നടന്ന മെൻസ് സിംഗിൾസ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വിജയിയായത് സൗരഭ് വർമ്മയാണ്. ശ്രദ്ധിക്കുക, ഹൈദരാബാദിൽ വെച്ച് നടന്ന ഓപ്പൺ മെൻസ് സിംഗിൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വിജയിയായത് സൗരഭ് വർമ്മയാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ശ്രദ്ധിക്കുക, 2019 നടന്ന ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള അതായത് ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള 2020 ക്രിക്കറ്റ് സീരീസിൽ വിജയികളായ രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സീരീസ് നടക്കുന്നത്. ഈ ടൂർണമെന്റിൽ, വേൾഡ് ടൂർണമെന്റിൽ വിജയികളായ രാജ്യം ഇന്ത്യയാണ്. അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്, 2019 ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ചെന്നൈ ലയൺസ് ആണ്. ഡൽഹിയാണ് ഈ ടീം പരാജയപ്പെടുത്തിയത്. ശ്രദ്ധിക്കുക, ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള 2020 ക്രിക്കറ്റ് സീരീസിൽ വിജയികളായ രാജ്യം ഇന്ത്യയാണ്. അതുപോലെ തന്നെ 2019 ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്
ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ചെന്നൈയാണ്. അപ്പൊ മൂന്നാമത്തെ ഉത്തരം, ഈ ഉത്തരം കാണുമ്പോൾ തന്നെ ക്രിക്കറ്റിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇതിന്റെ ചോദ്യം മനസ്സിലായിട്ടുണ്ടാകും. ചോദ്യം ഇതാണ്, ലോകത്തിലെ ആദ്യ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്, ടെസ്റ്റ് ക്രിക്കറ്റിലെ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് മാർനസ് ലെബൂഷൻ. അപ്പൊ എന്താണ് ഈ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ, ബോളിംഗും ബാറ്റിങ്ങും ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്. ശ്രദ്ധിക്കുക, ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് മാർനസ് ലെബൂഷനെ. നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കായിക രംഗത്തെ ചില പുരസ്കാരങ്ങളാണ്. ശ്രദ്ധിച്ചു വെക്കുക. ഖേൽ രത്ന പുരസ്കാരം 2019 ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹയായ വ്യക്തിയാണ് ദീപ മാലിക്. ഓർക്കുക, ഖേൽ രത്ന പുരസ്കാരം ദീപ മാലിക്കും, അതുപോലെ തന്നെ ബജ്രംഗ് പുനിയ. ശ്രദ്ധിക്കുക, ഖേൽ രത്ന പുരസ്കാരം രണ്ടു പേർക്കാണ് കിട്ടിയത്. ഒരാള് ദീപ മാലിക്കാണ്, മറ്റൊരാള് ബജ്രംഗ് പുനിയാണ്. അതിൽ ബജ്രംഗ് പുനിയ റെസ്ലിംഗ് താരമാണ്, അതുപോലെ തന്നെ ദീപ മാലിക് പാരാ അത്ലറ്റിക്സ് ആണ്. ശ്രദ്ധിക്കുക, ഖേൽ രത്ന പുരസ്കാരം 2019 ഖേൽ രത്ന പുരസ്കാരം പ്രധാനമായിട്ടും രണ്ടു പേർക്കാണ് ലഭിച്ചത്. ഒരാള് ദീപ മാലിക്കാണ്, പാരാ അത്ലറ്റിക് ആണ്, അതുപോലെ തന്നെ ബജ്രംഗ് പുനിയ റെസ്ലിംഗ് താരമാണ്. ഈ രണ്ട് പേര് നിങ്ങൾ ഓർത്തു വെക്കുക, ദീപ മാലിക്കും ബജ്രംഗ് പുനിയയും. ഖേൽ രത്ന പുരസ്കാരം ദീപ മാലിക്കും, അതുപോലെ തന്നെ ബജ്രംഗ് പുനിയ. 2019 അർജുന അവാർഡ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ്, മലയാളിയാണ്, മുഹമ്മദ് അനസ്. മുഹമ്മദ് അനസ് അത്ലറ്റിക് ആണ്, മലയാളിയാണ്, കേരളക്കാരനാണ്. ശ്രദ്ധിക്കുക, അർജുന അവാർഡ് ലഭിച്ച മലയാളിയാണ് മുഹമ്മദ് അനസ്. മൂന്ന് പോയിന്റും നിങ്ങൾ പഠിച്ചു വെക്കുക, ഖേൽ രത്ന പുരസ്കാരം ദീപ മാലിക്കും, അതുപോലെ തന്നെ ബജ്രംഗ് പുനിയ. അർജുന അവാർഡ് ലഭിച്ച മലയാളിയാണ് മുഹമ്മദ് അനസ്. മാറിപ്പോകരുത്, മുഹമ്മദ് അനസ് മലയാളി ആയിട്ടുള്ള അർജുന അവാർഡ് ജേതാവാണ്. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് ദീപ മാലിക്കിനും ബജ്രംഗ് പുനിയയ്ക്കുമാണ്. കായിക രംഗത്തെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് തന്നെയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്, ധ്യാൻചന്ദ് അവാർഡ്. 2019 ധ്യാൻചന്ദ് അവാർഡിന് അർഹനായ വ്യക്തിയാണ് മാനുവൽ ഫെഡറിക്. ഇദ്ദേഹവും ഒരു മലയാളിയാണ്, മലയാളിയായിട്ടുള്ള ഒരു ഹോക്കി താരമാണ് മാനുവൽ ഫെഡറിക്. 2019 ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് മാനുവൽ ഫെഡറിക്. അതുപോലെ തന്നെ ദ്രോണാചാര്യ പുരസ്കാരം, 2019 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് വിമൽ കുമാർ. 2019 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് വിമൽ കുമാർ. ശ്രദ്ധിക്കുക, ധ്യാൻചന്ദ് പുരസ്കാരമാണെങ്കിൽ അത് മാനുവൽ ഫെഡറിക് ആണ്, അതുപോലെ തന്നെ ദ്രോണാചാര്യ അവാർഡാണെങ്കിൽ അത് വിമൽ കുമാറാണ്. 2019 മറ്റൊരു പ്രധാനപ്പെട്ട കായിക രംഗത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്, 2019 യുഎഫ പ്രസിഡൻസ് അവാർഡ് ലഭിച്ച വ്യക്തിയാണ് എറിക് കാന്റോണ. യുഎഫ പ്രസിഡൻസ് അവാർഡ് ലഭിച്ച വ്യക്തിയാണ് എറിക് കാന്റോണ. ശ്രദ്ധിക്കുക, ധ്യാൻചന്ദ് പുരസ്കാരം മാനുവൽ ഫെഡറിക് ആണ്, അതുപോലെ തന്നെ ദ്രോണാചാര്യ പുരസ്കാരം വിമൽ കുമാറിനാണ്. 2019 യുഎഫ പ്രസിഡൻസ് അവാർഡ് ലഭിച്ചത് എറിക് കാന്റോണയ്ക്കാണ്. പി സി പരീക്ഷയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഡ്യൂറന്റ് കപ്പ്. ഡ്യൂറന്റ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇപ്പോൾ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്. 2019 ഡ്യൂറന്റ് കപ്പ് വിജയികളാണ് ഗോകുലം കേരള എഫ് സി. 2019 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് വിജയികളാണ് ഗോകുലം കേരള എഫ് സി അഥവാ ഗോകുലം എഫ് സി. അപ്പൊ ഈ ഗോകുലം എഫ് സി തോൽപ്പിച്ചത് മോഹൻ ബഗാനെയാണ്, റണ്ണേഴ്സ് അപ്പ് ആയത് മോഹൻ ബഗാനാണ്. ശ്രദ്ധിക്കുക, ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ്. 2019 ഡ്യൂറന്റ് കപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത് ഗോകുലം എഫ് സി ആണ്. ശ്രദ്ധിക്കുക, 2019 ആഗസ്റ്റ് മാസത്തിലാണ് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത്. അപ്പൊ നമുക്ക് ഈ ചലച്ചിത്ര അവാർഡുകൾ, ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നമുക്ക് ചർച്ച ചെയ്യാം. 2019 ബെസ്റ്റ് ഫീച്ചർ ഫിലിമായി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമയാണ് ഹെല്ലറോ. ഗുജറാത്തി ഭാഷയിലുള്ള ഒരു സിനിമയാണ് ഹെല്ലറോ. മികച്ച ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം ലഭിച്ചത് ഹെല്ലറോ എന്ന സിനിമയ്ക്കാണ്, ഗുജറാത്തി ഭാഷയിലുള്ള സിനിമയാണ്. അതുപോലെ തന്നെ മികച്ച നോൺ ഫീച്ചർ ഫിലിം രണ്ട് സിനിമകൾക്കാണ് ലഭിച്ചത്. ഒന്ന് സൺറൈസ്, മറ്റൊന്ന് ദ സീക്രട്ട് ലൈഫ് ഓഫ് ഫ്രോഗ്. ഇതിൽ സൺറൈസ് എന്ന സിനിമ സംവിധാനം ചെയ്തത് വിഭ ഭക്ഷിയാണ്. അതുപോലെ തന്നെ ദ സീക്രട്ട് ലൈഫ് ഓഫ് ഫ്രോഗ് എന്ന സിനിമ സംവിധാനം ചെയ്തത് അജയ് ബേഡിയും വിജയ് ബേഡിയുമാണ്. ശ്രദ്ധിക്കുക, മികച്ച ഫീച്ചർ ഫിലിം ഗുജറാത്തി ഭാഷയിലുള്ള ഹെല്ലറോയാണ്.
മികച്ച നോൺ ഫീച്ചർ ഫിലിം രണ്ട് സിനിമകൾക്കാണ് ലഭിച്ചത്. അത് വിഭ ബക്ഷി സംവിധാനം ചെയ്ത സൺറൈസും അതുപോലെ തന്നെ അജയ് ബേഡിയും വിജയ് ബേഡിയും സംവിധാനം ചെയ്ത ദ സീക്രട്ട് ലൈഫ് ഓഫ് ഫ്രോഗിനുമാണ് മികച്ച നോൺ ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത്. 2019 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ആയുഷ്മാൻ ഖുറാനയ്ക്കാണ്. ഇപ്പൊ രണ്ടുപേർക്കും മികച്ച നടന്മാർക്കുള്ള അവാർഡ് ലഭിച്ചിരുന്നു. ഒന്ന് ആയുഷ്മാൻ ഖുറാനയാണ്, മറ്റൊരാള് വിക്കി കൗശലാണ്. ശ്രദ്ധിക്കുക, 2019 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് രണ്ടുപേരാണ് ഏറ്റുവാങ്ങിയത്. ഒരാൾ ആയുഷ്മാൻ ഖുറാനയാണ്, മറ്റൊരാള് വിക്കി കൗശലാണ്. ശ്രദ്ധിക്കുക, ആയുഷ്മാൻ ഖുറാനയും വിക്കി കൗശലും. അതുപോലെ തന്നെ മികച്ച നടി മലയാളിയായ കീർത്തി സുരേഷാണ്. മഹാനടി എന്ന തെലുങ്കു സിനിമയ്ക്കുള്ള സിനിമയിലെ പ്രകടനത്തിനാണ് ഇവർക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നടൻ ആയുഷ്മാൻ ഖുറാനയും വിക്കി കൗശലുമാണ്, മികച്ച നടി കീർത്തി സുരേഷാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മികച്ച സംവിധായകൻ. 2019 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ആദിത്യ ധറിനാണ്. ആദിത്യ ധർ ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്. ഈ സിനിമയുടെ സംവിധാനത്തിനാണ് ഇദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ഓർക്കുക, മികച്ച സംവിധായകൻ ആദിത്യ ധറാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് ഫിലിം ഫോർ നാഷണൽ ഇന്റഗ്രേഷൻ, ശ്രദ്ധിക്കുക, ബെസ്റ്റ് ഫിലിം ഫോർ നാഷണൽ ഇന്റഗ്രേഷൻ ഈ പുരസ്കാരത്തിന് അർഹമായ സിനിമ ഒണ്ടല്ല എരടല്ല എന്ന കന്നഡ സിനിമയാണ്. ഒണ്ടല്ല എരടല്ല എന്ന കന്നഡ സിനിമയ്ക്കാണ് മികച്ച നാഷണൽ ഇന്റഗ്രേഷൻ സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സംവിധായകൻ ആദിത്യ ധറാണ്. അതുപോലെ തന്നെ ആദിത്യ ധറിന്റെ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന സിനിമയുടെ സംവിധാനത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ ബെസ്റ്റ് ഫിലിം ഫോർ നാഷണൽ ഇന്റഗ്രേഷൻ ഒണ്ടല്ല എരടല്ല എന്ന കന്നഡ സിനിമയ്ക്കാണ് ലഭിച്ചത്. അതുപോലെ തന്നെ മികച്ച എഡ്യൂക്കേഷണൽ ഫിലിം സരള വിരളയാണ്. ഓർക്കുക, മികച്ച എഡ്യൂക്കേഷണൽ ഫിലിം സരള വിരളയാണ്. അപ്പോൾ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന സിനിമയുടെ സംവിധാനത്തിന് ആദിത്യ ധർ മികച്ച സംവിധായകനായി. അതുപോലെ തന്നെ നാഷണൽ ഇന്റഗ്രേഷൻ, ബെസ്റ്റ് ഫിലിം ഫോർ നാഷണൽ ഇന്റഗ്രേഷൻ കന്നഡ ചിത്രമായ ഒണ്ടല്ല എരടല്ലയാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ ഫിലിം സരള വിരളയാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് മികച്ച സിനിമാറ്റോഗ്രാഫർ, മികച്ച ഛായാഗ്രഹകനുള്ള അവാർഡ്. ലഭിച്ചത് MJ രാധാകൃഷ്ണനാണ്. ഇദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ചോദ്യം വരാനുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം അന്തരിച്ചു, ഇദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചുപോയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഓള് എന്ന ഷാജി എൻ കരുൺ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫറാണ് MJ രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിനാണ് മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ, അത് കമ്മാര സംഭവത്തിനാണ്, മലയാള സിനിമയായ കമ്മാര സംഭവമാണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച ഛായാഗ്രാഹകൻ MJ രാധാകൃഷ്ണനാണ്. ഇനി നമുക്ക് ആഗസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ നോക്കാം. ആഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ദിനമാണ്. ആഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ദിവസമാണ്. നാഷണൽ ഹാൻഡ്ലൂം ദിവസമാണ് ആഗസ്റ്റ് 7. അതുപോലെ തന്നെ ആഗസ്റ്റ് 10 പ്രത്യേകത വേൾഡ് ബയോഫ്യുവൽ ദിനമാണ്. വേൾഡ് ബയോഫ്യുവൽ ഡേ ആണ് ആഗസ്റ്റ് 10. അപ്പോൾ ആഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണ്. ആഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണ്. ആഗസ്റ്റ് 10 വേൾഡ് ബയോഫ്യുവൽ ഡേ ആണ്. അപ്പോൾ 2019 വേൾഡ് ബയോഫ്യുവൽ ഡേയുടെ തീം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പ്രൊഡക്ഷൻ ഓഫ് ബയോഡീസൽ ഫ്രം യൂസ്ഡ് കുക്കിംഗ് ഓയിൽ എന്നതായിരുന്നു ഇതിൻ്റെ തീം. ശ്രദ്ധിക്കുക, 2019 ആഗസ്റ്റ് 10 വേൾഡ് ബയോഫ്യുവൽ ദിനമാണ്. ഇതിൻ്റെ തീം പ്രൊഡക്ഷൻ ഓഫ് ബയോഡീസൽ ഫ്രം യൂസ്ഡ് കുക്കിംഗ് ഓയിൽ ആയിരുന്നു. ഇനി മറ്റൊരു ദിവസം നമുക്ക് പരിചയപ്പെടാം. ആഗസ്റ്റ് 12 ഇന്റർനാഷണൽ യൂത്ത് ഡേ. അപ്പോൾ നമുക്കറിയാം ജനുവരി 12 നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇന്റർനാഷണൽ യൂത്ത് ഡേ ആഗസ്റ്റ് 12 കണക്ക് ചെയ്ത് പഠിക്കുക. ജനുവരി 12 ആഗസ്റ്റ് 12. അപ്പോൾ ആഗസ്റ്റ് 12 ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണ്. ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ട്രാൻസ്ഫോമിംഗ് എഡ്യൂക്കേഷൻ. 2019 തീം ട്രാൻസ്ഫോമിംഗ് എഡ്യൂക്കേഷൻ ആണ്. ഓർക്കുക, ആഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ദിനമാണ്. ആഗസ്റ്റ് 10 വേൾഡ് ബയോഫ്യുവൽ ഡേ ആണ്. അതിൻ്റെ 2019 തീം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ബയോഡീസൽ ഫ്രം യൂസ്ഡ് കുക്കിംഗ് ഓയിൽ ആയിരുന്നു. അതുപോലെ തന്നെ ആഗസ്റ്റ് 12 നമുക്കറിയാം ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണ്.
അതിൻ്റെ തീം ട്രാൻസ്ഫോമിങ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.